വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ഹോം മെയ്ഡ് വാനില ഐസ്ക്രീമിൻ്റെ റെസിപ്പിയാണ്. വളരെ പെട്ടെന്ന് വീട്ടിൽ രണ്ടോ മൂന്നോ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഹോം മെയ്ഡ് ഐസ്ക്രീമിൻ്റെ റെസിപ്പിയാണ്. അതിനു മുമ്പ് വീഡിയോസ് ഇതുവരെ കാണാത്തവർ കാണുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കണമെങ്കിൽ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ ഒരു ബൗളെടുക്കുക. ബൗളും വിസ്കും നേരത്തെ ഒരു മണിക്കൂർ മുമ്പ് ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചതായിരിക്കണം. അതിലേക്ക് ഒരു കപ്പ് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. എത്രത്തോളം ബീറ്റാവണോ അത്രത്തോളം നന്നായിട്ട് നമ്മുടെ ഐസ്ക്രീം വരും. അപ്പോൾ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പം നന്നായിട്ട് ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു കപ്പ് പാലും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. നല്ലപ്പോണം ബീറ്റ് ചെയ്ത് വരണം. എന്നാലേ നമ്മുടെ ഐസ്ക്രീം കറക്റ്റ് ടെക്സ്ചറിലേക്ക് കിട്ടുള്ളൂ. അപ്പം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഐസ്ക്രീമിൻ്റെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതുപോലത്തെ ഒരു എയർടേക്കർ കണ്ടെയ്നറിൽ, ഒട്ടും വെള്ളമില്ലാത്തൊരു എയർടേക്കർ കണ്ടെയ്നറിലേക്ക് ഈ മിക്സ് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഇതിലേക്ക് അര ടീസ്പൂണോളം വാനില എസൻസ് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു ക്ലിംഗ് വേപ്പർ വെച്ചിട്ട് ഇതൊന്ന് റാപ്പ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഫ്രീസറിൽ വെക്കുമ്പോൾ അതിൽ നിന്നുള്ള വെള്ള കുമിളകളൊന്നും ഈ ഐസ്ക്രീമിൻ്റെ മിക്സിലേക്ക് വീയാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് നന്നെ അടിച്ചു കൊടുക്കാം. അടുപ്പ് കൊണ്ട് അടിച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മണിക്കൂറോളം ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം. ഇനി രണ്ട് മണിക്കൂറിന് ശേഷം ഞാനിത് ഓപ്പൺ ചെയ്യുകയാണ്. ഇനി നമുക്കൊന്നും കൂടി ഒരു ബ്ലെൻഡറിൽ ഇട്ടിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കണം. കറക്റ്റ് ഐസ്ക്രീമിൻ്റെ ആ ടെക്സ്ചർ കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്കിതിനെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ എടുത്തിരുന്ന ആ കണ്ടെയ്നറിലേക്ക് തന്നെ ഇതിനെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊരു ക്ലിം പേപ്പർ വെച്ച് കവർ ചെയ്തതിന് ശേഷം നമുക്കിതിൻ്റെ അടപ്പിട്ടിട്ട് ഒരു ഓവർനൈറ്റ് മുഴുവന് ഇത് ഫ്രീസറിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുക്കാം. മിനിമം 8 മണിക്കൂറെങ്കിലും നിങ്ങളിത് ഫ്രീസ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇതാ രാവിലെ ആയി. ഞാനിതൊന്ന് തുറന്നു നോക്കട്ടെ. നമ്മുടെ ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട്. നല്ല ക്രീമി ആയിട്ടുണ്ട്. ഇത് ഒട്ടും താഴോട്ടേക്കൊന്നും വീയാത്ത രീതിയിൽ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. അതാ ഇതുപോലെ നല്ല സ്കൂപ്പ് ചെയ്ത് കിട്ടുന്നുണ്ട്. അപ്പം നമ്മുടെ ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ, കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റിലുള്ള ഒരു അടിപൊളി ഐസ്ക്രീമാണ്. എല്ലാവരും ട്രൈ ചെയ്യുക, ഫീഡ്ബാക്കിലൊക്കെ അറിയിക്കുക.